ഐടി മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തൃക്കാക്കര നിയമസഭാ മണ്ഡലം. സ്മാർട്ട് സിറ്റി, ഇൻഫോപാർക്ക് വികസനം തുടങ്ങിയവ സർക്കാർ നേട്ടമാക്കുമ്പോൾ ശുദ്ധജല ലഭ്യതയും മാലിന്യ പ്രശ്നങ്ങളും വോട്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞു പോകുന്നത് തൃക്കാക്കര മണ്ഡലം വികസനത്തെ തൊട്ടറിഞ്ഞ നാളുകളാണെന്ന് MLA ബെന്നി ബെഹനാൻ പറയുന്നു. സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന വികസന പദ്ധതികളടക്കം വലിയ വികസന പ്രവർത്തനങ്ങൾ ഇവിടം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. സ്മാർട്ട് സിറ്റി, അതുപോലെ തന്നെ ഇൻഫോ പാർക്ക് തുടങ്ങി ITയുടെ ഹബ്ബായി മാറി ഇവിടെ. അപ്പോൾ അതിനനുബന്ധിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തണം. ഇവിടുത്തെ മറ്റ് പ്രാഥമിക ആവശ്യങ്ങളുണ്ട്, കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മിക്കവാറും എല്ലാ റോഡുകളും ഒക്കെ നന്നായി. ഇടപ്പള്ളി മേൽപ്പാലം MLA ശ്രമഫലമല്ല, മറിച്ച് വർഷങ്ങളായി ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നൊരു കാര്യം സർക്കാർ ഈയൊരു കാലത്തേക്ക് നടപ്പാക്കുക മാത്രമാണ് ചെയ്തതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നമ്മുടെ LDF MLA പല മണ്ഡലങ്ങളിലും എല്ലാ ദിവസവും കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. സർക്കാർ കാശ് കൊടുത്തിട്ടല്ല, അവർ എല്ലാ ഏജൻസികളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തുടർച്ചയിൽ ഇവിടെയും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ കൂട്ടിയോജിപ്പിച്ച് വലിയ ആഘോഷമായി നടത്തിയിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ വേറെന്താ ക്ഷേമ പദ്ധതി നടത്തിയിട്ടുള്ളത്? വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ UDFന് തുടർച്ച നൽകുമെന്നാണ് MLAയുടെ ആത്മവിശ്വാസം. എന്നാൽ വികസനത്തിലെ പൊള്ളത്തരങ്ങൾ ജനം മനസ്സിലാക്കുമെന്ന് പ്രതിപക്ഷവും കണക്കുകൂട്ടുന്നു. കന്നിയംഗത്തിലെ വിജയ തുടർച്ച നിലനിർത്താൻ കഴിയുമെന്നാണ് UDF ക്യാമ്പിൻ്റെ പ്രതീക്ഷ. എന്നാൽ ഇനിയൊരിക്കലും വിട്ടുകൊടുക്കാനാകാത്ത വിധം തൃക്കാക്കരയെ ചുവപ്പിക്കാൻ ഇക്കുറി കഴിയുമെന്ന് LDFും കണക്ക് കൂട്ടുന്നു. എല്ലാ തന്ത്രങ്ങളും പുറത്തെടുത്തുകൊണ്ടുള്ള നല്ലൊരു മത്സരത്തിന് തന്നെയാണ് ഇക്കുറി തൃക്കാക്കര സാക്ഷിയാകുക.